ഷേപ്പ്വെയറൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള ഷേപ്പ്വെയറുകൾ ഇടുമ്പോഴത്തേക്കും മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേക്കോ അല്ലെങ്കിൽ കുനിഞ്ഞു എന്ന് പറഞ്ഞോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ക്ലോത്ത് താഴേക്ക് ഊർന്നൂർന്ന് പോകും. അങ്ങനെ ഊർന്നൂർന്ന് പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു ഇലാസ്റ്റിക് പാൻറ് കൊടുത്തിട്ടുണ്ട്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈനർ വെൽ മലയാളം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഷേപ്പ്വെയർ കാറ്റഗറിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ മൂന്ന് പ്രൊഡക്ട്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്രീത്തബിൾ ഫാബ്രിക്കാണ്. അതേപോലെ കംപ്രഷനിൽ യാതൊരു കുറവും വരുന്നില്ല. ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡെയിലി യൂസിന്, അപ്പോൾ ഓഫീസിലൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുമ്പം തിക്കായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പോൾ ആ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ ഫാബ്രിക്കിൽ ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഷേപ്പ്വെയറുകളൊക്കെ ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഫാബ്രിക്കിൽ നല്ല നല്ല കംപ്രഷനും ഷേപ്പും നൽകുന്ന ഫാബ്രിക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു തിക്നെസ് വേണ്ട സോഫ്റ്റ് ഫാബ്രിക് വേണ്ട ആൾക്കാരും ഉണ്ട് ഒത്തിരി പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം നിലവിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ട്, പക്ഷേ ഈ ഒരു തിക്കായിട്ടുള്ള ഫാബ്രിക്കിൻ്റെ അത്രയും കംപ്രഷൻ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലൈറ്റ് വെയ്റ്റ്നെസ്സും ഉണ്ട്, അതേപോലെ തന്നെ കംപ്രഷൻ എഫക്റ്റും ഉണ്ട്. നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതൊരു മിനി കോസറ്റ് ആണ്. ഇതൊരു പാൻറ്റി വിത്ത് ടമ്മി റെഡ്യൂസറാണ്. പാൻറ്റി വിത്ത് ടമ്മി റെഡ്യൂസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു അബ്ഡമൻ ഏരിയയാണ് ഇതിൻ്റെ കംപ്രഷൻ വരുന്നത്. ഈ അബ്ഡമൻ ഏരിയയിൽ കംപ്രഷൻ വരാനായിട്ട് ഇങ്ങനെ ഒരു വി ഷേപ്പിലുള്ള ബാൻഡ് കണ്ടോ, ഇങ്ങനെ മൂന്ന് ബാൻഡുകൾ ഇതിനകത്തൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാൻഡ് വി ഷേപ്പിലായതുകൊണ്ട് തന്നെ ഈ കംപ്രഷൻ എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്, ഈ കർവ് ഷേപ്പ് അതേപോലെ നിലനിർത്തുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ബാൻഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകം ഒന്ന് കാണിച്ചു തരാം. അതേപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ സാധാരണ വയറൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള ഷേപ്പ്വെയറുകൾ ഇടുമ്പോഴത്തേക്കും മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേക്കോ അല്ലെങ്കിൽ കുനിഞ്ഞു എന്ന് പറഞ്ഞോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ക്ലോത്ത് താഴേക്ക് ഊർന്നൂർന്ന് പോകും. അങ്ങനെ ഊർന്നൂർന്ന് പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു ഇലാസ്റ്റിക് പാൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഇതിൻ്റെ അകം തുറന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അകം പോർഷനിൽ ദൈത് കണ്ടോ 1, 2, 3 എന്നുള്ള ഇങ്ങനെ മൂന്ന് ബാൻഡുകളുണ്ട്. ഈ ബാൻഡുകളാണ് കംപ്രഷൻ ബാൻഡ്. അതേപോലെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക് ടേപ്പ് കണ്ടോ, ഇതാണ് ഈ പ്രൊഡക്റ്റ് താഴേക്ക് ഇങ്ങനെ ഊർന്നൂർന്ന് പോകും. ഇടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുനിയുമ്പോഴോ നീ വരുമ്പോഴോ ഒക്കെ ഊർന്നൂർന്ന് പോകാതെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ബ്ലാക്കും സ്കിന്നും ഇങ്ങനെ രണ്ട് കളേഴ്സിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന മൂന്ന് പ്രൊഡക്റ്റും നമ്മളുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അവൈലബിൾ ആയിട്ട സൈസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മീഡിയം ടു 5X നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ. മീഡിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 34 ടു 36 ഇഞ്ച് വേസ്റ്റ് സൈസ്. വേസ്റ്റ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പുക്കളിന് ചുറ്റുമുള്ള അളവില്ല, അതാണ് വേസ്റ്റ് സൈസ്. ആ ഒരളവിൻ്റെ സ്റ്റാർട്ടിങ് അതായത് 34 ടു 36 ഉള്ളവർക്ക് മീഡിയം എടുക്കാൻ പറ്റും. അതേപോലെ 5XL സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേസ്റ്റ് സൈസ് ഒരു 58 ടു 60 ഇഞ്ച് സൈസ് ഉള്ളവർക്ക്, അതായത് 140-150 സെൻറ്റിമീറ്ററിന് ഇടയിൽ വേസ്റ്റ് സൈസ് ഉള്ളവർക്ക് 5XL സൈസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മീഡിയം ടു 3XL ഒരേ വിലയാണ്, 869. 4XL വരുമ്പോഴത്തേക്കും 969. 5XL വരുമ്പോഴത്തേക്കും 1069. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടാം. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റാണ് ഇത്. ഇതൊരു മിനി ഷേപ്പറാണ്. മിനി ഷേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കംപ്രഷൻ ഏരിയ മെയിനായിട്ട് വരുമ്പോഴത്തേക്കും അബ്ഡോമൻ ഇങ്ങനെ വയറിൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് വരുന്നുണ്ട്. ഹിപ്പ് ഏരിയ ഈ അരക്കെട്ടിൻ്റെ പോർഷൻ വരുന്നുണ്ട്. തൈസിൻ്റെ ഏരിയ വരുന്നുണ്ട്. കാലിൻ്റെ രണ്ട് തൈസിൻ്റെ ഏരിയയിലും കംപ്രഷൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ഇതൊരു പാൻറ്റിയും ടമ്മിയും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തൈസും കൂടെ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കംപ്രഷൻ ഏരിയ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ സൈസാണ്, അതായത് സ്മോൾ സൈസാണ്. സ്മോൾ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 30 മുതൽ 32 സൈസ് വരെ ഉള്ള വേസ്റ്റ് സൈസ് ഉള്ളവർക്ക് പറ്റിയ, അതായത് 75-80 ഇടയ്ക്ക് വേസ്റ്റ് സൈസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ സൈസാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ തീരെ ചെറുതാണ്.
ഇതിൻ്റെ കംപ്രഷൻ ഏരിയയിൽ ഇതേപോലെ കംപ്രഷൻ ബാൻഡ് ഇങ്ങനെ വി ഷേപ്പിലുള്ള ഈ ഒരു ബാൻഡ് തന്നെയാണ് വരുന്നത്. അതേപോലെ ഇത് താഴേക്ക് ഊർന്നു പോകാതിരിക്കാനുള്ള ഇലാസ്റ്റിക് ബാൻഡും അവൈലബിൾ ആണ്. ഇത് ഇലാസ്റ്റിക് ബാൻഡും അവൈലബിൾ ആണ്, കംപ്രഷൻ ബാൻഡും അവൈലബിൾ ആണ്. ഇതിൻ്റെ മെയിൻ പോർഷൻസ് ടമ്മിയും തൈസും ഹിപ്പും ഈ മൂന്ന് ഏരിയ ആണ് ഇത് വരുന്നത്. ഒരു മിനി ഷേപ്പർ. ഇതിൻ്റെ സൈസുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ സ്മോള് തൊട്ട് 5XL സൈസ് വരെ അവൈലബിൾ ആണ്. സ്മോള് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ 5XL സൈസ് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് 5XL സൈസ്. ഇത് ഇതിൻ്റെ കംപ്രഷൻ എഫക്റ്റ് വരുമ്പോഴത്തേക്കും ഇത് 5XL അധികം, അതായത് ഞാൻ എത്ര വലിച്ചാൽ തന്നെ ഇത് ഇത്രയും ഇതിൻ്റെ സ്ട്രെച്ച് ആവുന്നുള്ളൂ. അതേപോലെ തന്നെ കംപ്രഷൻ എഫക്റ്റ് നല്ല എഫക്റ്റ് ഉണ്ട്. ഇതാണ് 5XL സൈസ്. 5XL വരുമ്പോഴത്തേക്കും 150 cm വരെ വേസ്റ്റ് സൈസ് ഉള്ളവർക്ക് പറ്റുന്നതാണ്. ഈ ഒരു സൈസിലുള്ളവർക്ക് മിക്കവർക്കുടേയും ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് 2XL വരെയും അല്ലെങ്കിൽ 3XL വരെ മാക്സിമം ഇപ്പം നമ്മളുടെ കയ്യിൽ ഷേപ്പ് വെയറുകളൊക്കെ സാധാരണ എല്ലാവർക്കും കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4XL-ലും 5XL-ലും നമ്മളുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും മീഡിയം സ്മോൾ ടു 3XL 969 ആണ്. 4XL വരുമ്പോഴത്തേക്കും 1069 ആണ്. 5XL വരുമ്പോഴത്തേക്കും 1169 ആണ്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ലിം ആൻഡ് ട്രിം ഹൈ വേസ്റ്റ് ഷേപ്പ് വെയർ ആണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു മിനി ഷേപ്പറിനേക്കാളും കുറച്ചും കൂടെ ഏരിയ മുകളിലേക്ക്, അതായത് നമ്മളുടെ ബ്രായുടെ ഈ ഒരു പോർഷൻ വരെയും തൈസിൻ്റെ ഈ ഒരു പോർഷൻ വരെ ഇതിന് കവറേജ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് രണ്ട് പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു മുകളിൽ വരെ തന്നെ ഇതിൻ്റെ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബാൻഡ് ഇവിടെ വർക്ക് ചെയ്തില്ല. ഇത് കണ്ടോ, സോഫ്റ്റ് ബോൺ. ഇത് ഈ ഒരു സോഫ്റ്റ് ബോണ്, ഇതുപോലെ ഫ്രണ്ടിൽ രണ്ട് ബോണ്, ബാക്കിൽ രണ്ട് സോഫ്റ്റ് ബോൺ, ഇങ്ങനെ രണ്ട് നാല് ബോണുകളിലാണ് ഇത് താഴേക്ക് ഊർന്നു പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉള്ള ആ ഒരു ഇലാസ്റ്റിക് ബാൻഡില്ല. ഇത് കണ്ടോ, അടുത്ത് കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ലീക്കായിട്ടുള്ള ഗാർമെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായത്. അതായത് ലൈറ്റ് ഫാബ്രിക്ക് എത്രത്തോളം ലൈറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ മെയിൻ കംപ്രഷൻ ഏരിയ വരുന്നത് ഈ ഒരു പോർഷനിൽ കണ്ടോ, ഈ ഒരു കംപ്രഷൻ ബാൻഡ് ഉണ്ട്. ഈ ടമ്മി, അതായത് നമ്മളുടെ അബ്ഡോമൻ്റെ ഈ ഒരു പോർഷനിലാണ് ഈ കംപ്രഷൻ ബാൻഡ് വരുന്നത്. അതേപോലെ തന്നെ കംപ്രഷൻ ബാൻഡ് വരുന്ന ഏരിയയാണ് നമ്മളുടെ ബട്ടക്സിൻ്റെ എൻ പോർഷൻ. അതായത് ബട്ടക്സിന് ഒരു ലിഫ്റ്റിംഗ് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്കും. ബട്ടക്സിന് ആ ഒരു പോർഷൻ ഷേപ്പായിട്ട് നിൽക്കാൻ ബട്ടക്സിൻ്റെ പോർഷനിലും കംപ്രഷൻ ബാൻഡ് വരുന്നുണ്ട്. ഇതിന് കളേഴ്സ് അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്കിന്നും ബ്ലാക്കും കളേഴ്സിൽ അവൈലബിൾ ആണ്. സൈസുകൾ അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിൽ ലാർജ് തൊട്ട് 5XL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലാർജ് തൊട്ട് 3XL വരെ 1399 ആണ്. 4XL-ന് 1499. 5XL വരുമ്പോഴത്തേക്കും 1599 ആണ്. മൈ ഇന്റർവെൽ തിരുവല്ല ഷോപ്പിൻ്റെ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ടൗണിലെ MC റോഡ് സൈഡിലുള്ള ദീപാ ടവർ എന്ന് പറഞ്ഞുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ഇത് കല്യാൺ സിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ബാറ്റ, ചിക്കിംഗ്, മോറ്, ബേബി കെയർ എന്നിവയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആണ് നമ്മളുടെ മൈ ഇന്നർവെൽഡ് ഷോപ്പ്. അതായത് ചിക്കിങ്ങിനോട് തൊട്ട് ചേർന്നുള്ള ഷോപ്പാണിത്. അപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശത്താണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ UPI പേയ്മെൻറ്റ്സും, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്നിവയെല്ലാം അവൈലബിൾ ആണ്. നിലവിൽ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല.